നമസ്കാരം ആർഎൻടിവി ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് സ്വാഗതം. ജീവിത ചെലവ് പ്രതിസന്ധിയുടെ അടുത്ത മാസങ്ങൾ കഠിനമായിരിക്കുമെന്ന് ഋഷി സുനക് മുന്നറിയിപ്പ് നൽകുന്നു. പണപ്പെരുപ്പം 40 വർഷത്തെ ഉയർന്ന നിരക്കിലെത്തി കുതിച്ചുയരുന്ന ഊർജ ബില്ലുകൾ ഉപഭോക്തൃ വില സൂചികയെ ഏപ്രിലിൽ 9% തള്ളി. ആഗോള ഭക്ഷ്യസുരക്ഷാ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള പദ്ധതികൾക്കായി ലോകബാങ്ക് $12 ബില്യൺ അധിക ധനസഹായം പ്രഖ്യാപിച്ചു. ഭക്ഷ്യവിലക്കയറ്റം ദരിദ്രരും ദുർബലരുമായവരിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് ഡേവിഡ് മാൽപാസ് പ്രസ്താവനയിൽ പറഞ്ഞു. മരിയോപോളിലെ ഉരുക്ക് ഫാക്ടറി കേന്ദ്രമാക്കി പോരാടിയിരുന്ന ഉക്രൈൻ സേനാംഗങ്ങളിൽ ചിലർ കൂടി ഇന്നലെ കീഴടങ്ങി. എന്നാൽ ഉന്നത കമാൻഡർമാർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യൻ അധിനിവേശത്തെ തുടർന്ന് അടച്ച കീവിലെ US എംബസി പുനരാരംഭിച്ചു. 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് US എംബസി വീണ്ടും തുറന്നത്. അമേരിക്കയിൽ കുരങ്ങുപനി സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. അടുത്തിടെ കാനഡയിൽ നിന്നും എത്തിയ ആൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 2 വർഷത്തിലധികമായി അതിർത്തി സംഘർഷം നിലനിൽക്കുന്ന കിഴക്കൻ ലഡാക്കിന് സമീപം പാങ്കോങ് തടാകത്തിൽ പാലം നിർമ്മിച്ച് ചൈനയുടെ പ്രകോപനം. ഇന്ത്യയെ ലക്ഷ്യമിട്ട് സേനാ ടാങ്കുകൾക്ക് നീങ്ങാൻ വലിപ്പമുള്ള പാലമാണ് ചൈനയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്ത് നിർമ്മിക്കുന്നത്. അസമിൽ വീണ്ടും പ്രളയ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര ജല കമ്മീഷൻ. ബരാക് ഉൾപ്പെടെ 7 നദികളിലെ ജലനിരപ്പ് അപകട നിലയേക്കാൾ മുകളിലാണ്. ഇന്ത്യയിൽ പാചകവാതക വില വീണ്ടും കൂട്ടി. ഗാർഹിക സിലിണ്ടറിന് 3.50 രൂപയാണ് വർദ്ധിപ്പിച്ചത്. മൂന്നാർ ഗ്യാപ് റോഡിൽ കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് ആന്ധ്ര സ്വദേശികളായ 2 പേർ മരിച്ചു. 8 മാസം പ്രായമായ കുട്ടിയും 1 പുരുഷനുമാണ് മരിച്ചത്. പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിന്റെ കൊലപാതകത്തിൽ തെളിവെടുപ്പ് പുരോഗമിക്കുന്നു. നിഷാദിനെയും ഷിഹാബുദ്ദീനെയും ഇന്ന് കൊലപാതകം നടന്ന വീട്ടിലെത്തിക്കും. വ്ലോഗർ റിഫ മെഹനവിന്റെ മരണത്തിൽ ഭർത്താവ് മെഹ്നാസിന് മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ ഇന്ന് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകും. നാളെയാണ് മെഹ്നാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നത്. അവധിക്ക് ശേഷം സ്കൂൾ തുറക്കുമ്പോൾ കുത്തനെ വില ഉയരുക നോട്ടുബുക്കിനും മറ്റ് കടലാസ് നിർമ്മിത ഉൽപ്പന്നങ്ങൾക്കുമാകും. പേപ്പറിന്റെയും അച്ചടി അനുബന്ധ സാമഗ്രികളുടെയും അനിയന്ത്രിതമായ വില വർധനയാണ് ഇതിന് കാരണം. മുഖ്യമന്ത്രിക്കെതിരെ വിവാദ പരാമർശം നടത്തിയ KPCC അധ്യക്ഷൻ കെ സുധാകരനെതിരെ കേസെടുത്ത് പോലീസ്. IPC സെക്ഷൻ 153-ാം വകുപ്പ് പ്രകാരം വിദ്വേഷ പ്രസംഗത്തിനാണ് കേസ്. പാലക്കാട് മുട്ടിക്കുളങ്ങരയിൽ 2 പോലീസുകാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പിലെ അശോകൻ, മോഹൻദാസ് എന്നിവരെയാണ് ക്യാമ്പിന് പിറകിലെ പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടത്. കൂടുതൽ വാർത്തകൾക്കും വിശദവിവരങ്ങൾക്കുമായി ആനന്ദ് TV ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.